ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ്. ഇപ്പം നോമ്പ് കാലമാണ് അല്ലേ? ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, എനിക്ക് നോമ്പെടുക്കാവോ, ഈ വർഷം ഞാൻ എച്ച് ഐ വിയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഇതൊക്കെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. ചിലർ രാവിലെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും, ചിലർ വൈകിട്ട് ആയിരിക്കും മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കൺഫ്യൂഷനാണ്, രാവിലെ മരുന്ന് കഴിക്കുന്നവർ എന്ത് ചെയ്യും, നോമ്പ് വരുമല്ലേ, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിരവധി അനവധി മെസ്സേജുകളാണ് നമുക്ക് പേഴ്സണലി കോൾ ചെയ്ത് ചോദിക്കുന്നവരുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഇതൊരു പ്രത്യേക വിഷയമായതുകൊണ്ടും മതത്തിനെ റിലേറ്റ് ചെയ്യുന്ന വിഷയമായതുകൊണ്ടും ഞാനൊരു കാര്യം ആദ്യമേ പറയുകയാണ്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനകത്തെ ശരിയും തെറ്റും വേർതിരിച്ചിട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എടുക്ക സഹായത്തിന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് കസ്റ്റമേഴ്സിനോട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് യെസ് ഓർ നോ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ഇതിനകത്ത് എനിക്കങ്ങനെ പറയാനായിട്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എച്ച് ഐ വി ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. ഞാൻ പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, എച്ച് ഐ വി എന്നത് നമുക്ക് ഡയബറ്റിക്സ് പോലെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ എന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈയൊരു സെൻറ്റൻസ് ഞാൻ എൻ്റെ പേഴ്സണലി എടുത്ത ഒരു വാക്കല്ല, ഇത് ഞങ്ങളുടെ ഹെഡ് ഡോക്ടർ കുമാരസ്വാമി എന്ന് പറയുന്ന നമ്മുടെ ഹെഡുണ്ട്. അപ്പോൾ അദ്ദേഹം ഏഷ്യയിലെ നമ്പർ വൺ ഡോക്ടറാണ്, ഏതാണ് ഈ ഒരു വൈറോളജി വിഭാഗത്തിലെ. അപ്പോൾ ഇദ്ദേഹം പലപ്പോഴായിട്ട് നമ്മളോട് പറയുന്നതാണ്, ഇത് ഡയബറ്റിക്സ് പോലെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു ഡിസീസാണ്, ബട്ട് നമ്മൾ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും മാത്രം, അല്ലാത്തവരുടെ കാര്യം നമുക്ക് ബാധകമല്ല. ആ ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. ഇതൊരു തെറാപ്പിയാണ്. നമ്മളുടെ ശരീരത്തിലെ വൈറസിനെ ഡിപ്രസ്ഡ് ആക്കി, അതായത് അൺഡിറ്റക്റ്റബിളിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം നമ്മൾ കഴിക്കുന്നത് ചെറിയൊരു മെഡിസിൻ അല്ല, ഒരു പാരസെറ്റമോൾ പോലത്തെയോ അല്ലെങ്കിൽ ഒരു സെട്രസിൻ പോലത്തെയോ ഒരു സാധാരണ മെഡിസിൻ അല്ല. നമ്മൾ 650 mg അല്ലെങ്കിൽ 1200 mg അല്ലെങ്കിൽ 1000 mg ഈ ഒരു രീതിയിലുള്ള മെഡിസിനാണ് കഴിക്കുന്നത്. ഇത് വലിയൊരു പരിപാടിയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ ടെക്നിക്കൽ വശം അറിയാത്തത് കൊണ്ടും പലരും പല തെറ്റിദ്ധാരണകളിൽ ചെന്ന് പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിശ്രമം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിലുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങുന്ന സമീകൃത ആഹാരം കൃത്യമായി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമ്മുടെ പുതിയ CD4 ഉണ്ടാവുകയുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ള കരുത്തും കാര്യങ്ങളും ഈ മരുന്ന് ശരീരത്തിൽ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. പുതുതായിട്ട് മരുന്നെടുക്കാൻ വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്നതാണ്, ദിവസം നിങ്ങൾ 7 to 8 hours കൃത്യമായിട്ട് ഉറങ്ങണം, നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം, നിങ്ങൾ ഇതുവരെ 3 chapatis കഴിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ 4 chapatis കഴിക്കണം, ബിക്കോസ് നിങ്ങളുടെ വയറും ആമാശയവും ഒന്നും മെറ്റൽ പാർട്ട് കൊണ്ടൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നന്നായിട്ട് ഫുഡ് കഴിക്കണം, എന്നാലേ ഉള്ളൂ ഈ മരുന്നിൻ്റെ പവർ നമ്മുടെ ശരീരം താങ്ങത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലവർ ചോദിക്കാറുണ്ട്, ചില ഗവൺമെൻറ്റിലെ കൗൺസിലേഴ്സ് പറയാറുണ്ട് 2 hours മുമ്പ് ഭക്ഷണം കഴിക്കണം മരുന്നിന്. ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല കേട്ടോ, ഗവൺമെൻറ്റിലെ കൗൺസിലേഴ്സ് പറയുന്നത്. ഞങ്ങൾ അതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. ആ ഒരു രീതിയിലല്ല മരുന്ന് കഴിക്കേണ്ടത്. അത് അവർക്കുള്ള ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. മരുന്ന് കഴിച്ചിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് മരുന്ന് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ള TLD പോലുള്ള മെഡിസിനൊക്കെ ഭക്ഷണം ഇല്ലാതെ തന്നെ വെറും വയറ്റിൽ തന്നെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല, ഈ ഒരു നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് അതായത് ART തെറാപ്പിയിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത് കഴിക്കുന്ന ഒരാൾ കൃത്യമായി വെള്ളം കുടിക്കേണ്ടത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ മരുന്നുകളും അറിയാലോ കുറച്ചധികം കെമിക്കലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിനെയെല്ലാം പ്രോസസ്സ് ചെയ്യണം, നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ആവണം, നമ്മുടെ കിഡ്നിക്ക് പ്രവർത്തനം, അതായത് നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ ഒരു കെമിക്കൽസിൻ്റെയൊക്കെ പാർട്സ് കിഡ്നിയിൽ വന്ന് അടിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൃത്യമായി വെള്ളം കുടിച്ച് ആ ഒരു
സംഭവങ്ങളെ അതിനകത്തെ വിഷാംശങ്ങളെ കൃത്യമായി പുറന്തള്ളേണ്ടതും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അറിയാമല്ലോ പേഷ്യൻസിനോട് നിങ്ങൾ ഏതൊരു സ്ഥലത്തു നിന്ന് യാത്ര എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു ഉപദേശമുണ്ട്, നന്നായി വെള്ളം കുടിക്കണം അല്ലേ, നന്നായി വെള്ളം കുടിക്കണം. നമ്മൾ പറയുന്ന ഒരു കണക്കുണ്ട്, 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ ടോക്സിൻസിനെ വെളിയിൽ കൊണ്ടുപോകാനായിട്ട് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആദ്യമേ പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഞങ്ങളുടെ അടുക്ക വരുന്ന പേഷ്യൻസിനോട് ഞങ്ങൾ കഴിവതും എടുക്കണ്ട എന്ന് മാത്രമേ പറയുള്ളൂ. മറ്റൊരു രീതിയിലുള്ള മതനിന്ദയായിട്ടോ മതത്തിന് എതിരായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പം എടുക്കണ്ട എന്ന് മാത്രമേ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ പല രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു 30 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോണിൽ കുറേയധികം ഇംബാലൻസ് ഉണ്ടാവും. നമ്മുടെ മരുന്ന് അവരൊന്നെങ്കിൽ രാത്രി ആയിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും കഴിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഈ ഭക്ഷണം കഴിഞ്ഞ് കൃത്യമായിട്ട് ഇടവേളകളിലുള്ള ഭക്ഷണം ഇവർക്ക് കിട്ടാതാകുന്നു, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരുന്നു. നമ്മുടെ ഒരു 5-6 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം, ഈ ഒരു നോമ്പ് കഴിഞ്ഞിട്ട് പലർക്കും വൈറൽ ലോഡിൽ ഫ്ലക്ച്വേഷൻ കാണിക്കുന്നു, കൊളസ്ട്രോളിൽ ഫ്ലക്ച്വേഷൻ കാണിക്കുന്നു, ഇമ്മ്യൂണിറ്റി ഒരു ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നു, 300-ഓളം ഇമ്മ്യൂണിറ്റി ഡൗൺ ആകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇനി നോമ്പ് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നെയ് ചേർന്നിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കരുത്. കാരണം നെയ് ശരീരത്തിന് കണ്ടമാനം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുതന്നെ ഈ മരുന്ന് വർക്ക് ചെയ്യുന്നതിനും നമ്മുടെ CD4 ഇമ്പ്രൂവ് ആകുന്നതിനുമൊക്കെ കുറേയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ റെഡ് മീറ്റ്, ബീഫ്, ചില ടൈപ്പ് ഓഫ് ഫിഷുകൾ, റെഡ് മീറ്റുള്ള മീനുകളുണ്ടല്ലോ, ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. രാത്രി ഹെവി ഫുഡ് കഴിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഓയിൽ വറുത്തത്, പൊരിച്ചത്, സ്നാക്സ് അങ്ങനെയെല്ലാം രാത്രിയിൽ കഴിക്കുന്നു, ആ ഒരു സമയത്ത് മരുന്നും കഴിക്കുന്നു, ഇതെല്ലാം കൂടെ ശരീരത്തിൽ വർക്കാവത്തില്ല. പിന്നെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, നിങ്ങൾ നോമ്പെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും, നിങ്ങളുടെ CD4 500-ൽ കുറവാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വർഷം നിങ്ങൾ എടുക്കാതിരിക്കുക. അടുത്ത വർഷം നമുക്ക് CD4 ഇമ്പ്രൂവ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കിട്ടേണ്ട ഒരു മെഡിസിൻ്റെ പവറാണ്. നിങ്ങളിങ്ങനെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ നോമ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതായത് ഈ നമുക്ക് മര്യാദയ്ക്ക് നമ്മൾ മരുന്ന് കൃത്യമായിട്ട് കഴിച്ച്, ഡയറ്റും എല്ലാം പാലിച്ച്, കൃത്യമായിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 15 വർഷം വരെ കിട്ടേണ്ടതാണ് ഈ ഫസ്റ്റ് ലൈൻ മെഡിസിൻ. അതായത് ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന TLD ആണെങ്കിൽ TLD ഏത് മരുന്നാണ് അതൊരു 10 മുതൽ 15 വർഷം കിട്ടേണ്ടതാണ്. ഡ്രഗ് റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മരുന്നിന് ശരീരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാതാവും, അങ്ങനെ ഇതിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞ് ഈ 15 വർഷം കിട്ടേണ്ടത് 8 കൊല്ലം 7 കൊല്ലം അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ഞാൻ ഒരു മാത്രമേ കുറ്റം പറയുന്നില്ല കേട്ടോ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പാസ്റ്റർമാരാണ്. ഇവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് മരുന്ന് കഴിക്കാതിരുന്നിട്ട് 1 മാസം കഴിഞ്ഞ് വൈറലോട് 1 ലക്ഷവും 1.5 ലക്ഷവും ആയി പിന്നെ തിരിച്ച് വന്ന് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ മരുന്ന് അവരുടെ ബോഡിയിൽ പിടിക്കത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നേരെ സെക്കൻഡ് ലൈനിലോട്ട് പോകും. ആർക്ക് പോയി? ഇവർക്കല്ലേ പോകുന്നത്. വിശ്വാസം വേണം, പ്രാർത്ഥന വേണം, എല്ലാം വേണം. പക്ഷേ നമ്മളുടെ ശരീരം കൂടെ അതിന് വഴങ്ങുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞോളൂ, CD4 കുറവുള്ളവർ എടുക്കാതിരിക്കുക. അടുത്ത വർഷത്തേക്ക് CD4 ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ഹെൽത്തൊക്കെ കുറച്ച് നന്നായിട്ട് നോക്കുക. പേഴ്സണലി എൻ്റെ അഭിപ്രായം ഇതാണ്. അതിനകത്ത് ആർക്കും ഒന്നും തോന്നരുത്, എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യം പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ഒന്നിനെയും എതിർത്ത് പറയുന്നതല്ല, നിങ്ങൾ തന്നെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഇത് പാകമാണോ, നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചിന്തിക്കുക. നമുക്ക് മുമ്പോട്ടും നോമ്പുകൾ വരുന്നുണ്ട്, ഇതൊക്കെ എടുക്കാനായിട്ടുള്ളതാണ്. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം, അതുപോലെ തന്നെ പുതുതായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ 1 വർഷത്തിനുള്ളിലാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം അങ്ങ് സ്കിപ്പ് ചെയ്തേക്കും. ഈ വർഷം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മെഡിസിൻ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ കുറേയധികം നിങ്ങളുടെ ഹോർമോണിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം ഇതും ആ പ്രത്യേക പിന്നെയുള്ള ആ ഒരു ഭക്ഷണത്തിലുള്ള ഷിഫ്റ്റിങ്ങും ഫ്ലക്ച്വേഷനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ബോഡി വളരെയധികം കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ
ആണ് ഇങ്ങനെ പ്രത്യേകം ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നെയ് ഉപയോഗിക്കരുത്, പക്ഷെ നിങ്ങൾക്ക് ബട്ടറ്, മിൽക്ക് പ്രോഡക്ട്സ്, തൈര് ഇതൊക്കെ ധാരാളം ഉപയോഗിക്കാം. ബോഡിക്ക് തണുപ്പ് ചെല്ലുന്ന കാര്യങ്ങളെല്ലാം ധാരാളം ഉപയോഗിക്കാം. വറുത്തതും പൊരിച്ചതൊക്കെ മാക്സിമം ഒഴിവാക്കാം. ബിക്കോസ് നിങ്ങൾ നോമ്പിൻ്റെ ആ ഒരു നോമ്പ് പീടിക്കഴിഞ്ഞായിരിക്കും മിക്കവാറും മരുന്നെടുക്കുന്നത്. അപ്പം ഹെവി ഫുഡും കാര്യങ്ങളും എല്ലാം ആയിട്ട്, ഹെവി ഫുഡ് എടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. കാരണം ബാക്കി ഒരു ദിവസം നമ്മൾ പല ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫുഡൊന്നും നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നില്ല. അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പോസിറ്റീവ് ആകുമ്പം ചെല്ലുമ്പോഴത്തേക്കും കുറേയധികം ക്ലാസ്സുകൾ തരും. നിങ്ങൾ നല്ല ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കണം. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ചെറുപയറും പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ സംഭവങ്ങളും ഓട്സും ഹോർലിക്സും ഒക്കെ പേഷ്യൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? അതുപോലെ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണ്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. ഇനി നോമ്പെടുക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ സ്കെഡ്യൂൾസ് മാറ്റം വരുത്തുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.